ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് കുറച്ച് മിച്ചറുണ്ടാക്കി നോക്കിയാലോ. മിച്ചറിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ്. ഒരു കപ്പ് കടലമാവുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, അതേപോലെ തന്നെ 1/8 സ്പൂൺ, അതായത് ഞാൻ മെഷർമെൻറ്റ് കാണിച്ചു തരാം ഈ സ്പൂണായിട്ട്. 2 ടേബിൾ സ്പൂണാണ് കണക്ക്. പൊട്ടുകടലയും കപ്പലണ്ടിയും ഒരേ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി ചില്ലി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് കായം 1/2 ടീസ്പൂൺ, വേപ്പില 4 കഷ്ണം, ചുവന്നുള്ളി 2 വെളുത്തുള്ളി, പിന്നെ 1 വെളുത്തുള്ളി വേറെ നമ്മൾ തോൽ കൊടുക്കണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, മഞ്ഞൾ, ഉപ്പ് കുറച്ച്, കായം കുറച്ച് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് നമുക്ക് ഇതിലേക്ക് ആക്കി വയ്ക്കാം. ഇനി നമുക്ക് മിച്ചറിൽ കാണാൻ മണിമണി ബൂന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് കായം, കുറച്ച് ഉപ്പ്, അരിപ്പൊടി, മൈദ എല്ലാം കൂടെ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ഉപയോഗിച്ചത് നേരത്തെ മാവായ കയ്യൊന്ന് കഴുകിയ വെള്ളമാണ് കേട്ടോ. ഒരു നുള്ളു കളറ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട, കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലെൻഡറിൽ ഇട്ടതൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂണ് കടലമാവും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളി വറുത്ത് കോരാം. ഞാൻ ഈ അരിപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വറുത്ത് കോരാൻ എളുപ്പമാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി വറുത്ത് കോരുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എണ്ണയിൽ നിൽക്കും കേട്ടോ. ഇനി വേണ്ടത് ഉണക്കമുളകൊന്ന് വറുത്ത് കോരിയെടുക്കാം. അത് കഴിഞ്ഞാൽ വേപ്പില. എല്ലാം ഈ അരിപ്പ് വെച്ചാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ കപ്പലണ്ടി, അതിനുശേഷം പൊട്ടുകടല. ഇനിയാണ് മിച്ചറിൻ്റെ മെയിൻ സംഭവം. ഇതിങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ കയ്യിലേക്ക് നല്ലോണം ചൂടെടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ സേഫ്റ്റിയാണ് കേട്ടോ. ഒരു സൈഡൊന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിടാൻ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ എല്ലാം ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ മിക്സ്ചറിൻ്റെ മെയിൻ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ബൂന്തിയാണ്. അതിന് ഇങ്ങനെയുള്ള ഒരു ഓട്ടുള്ള ചട്ടകം തന്നെ വേണം. അതിലേക്ക് നമ്മൾ മാവ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡിയാവും. അരിപ്പൊടി മൈദയൊക്കെ ആയിട്ട് ഉണ്ടാക്കണ കാരണം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എണ്ണയിലെ വറുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഓരോന്ന് പറയാനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടാൻ മറക്കണ്ട. അതിന് മുകളിൽ കുറച്ച് കായും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ ബൂന്തിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നും മേടിക്കേണ്ട, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.